രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി മണിപ്പൂരിലേക്ക് തിരിച്ച ഇന്ത്യ സഖ്യം മണിപ്പൂർ ഇംഫാലിൽ എത്തി പതിനാറ് പ്രതിപക്ഷ പാർട്ടികളിലെ ഇരുപത്തിയൊന്ന് എം പിമാരാണ് മണിപ്പൂരിലെത്തിയത് രാഷ്ട്രീയം കളിക്കാനല്ല തങ്ങൾ ഇവിടെ വന്നതെന്നും മണിപ്പൂരിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തകർന്നെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരി വ്യക്തമാക്കി വംശീയ സംഘട്ടത്തിന് ഇരയായവരെ കാണാനും പ്രശ്നം മനസ്സിലാക്കാനുമാണ് തങ്ങൾ ഇവിടെ വന്നതെന്നും മണിപ്പൂരിലെത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞു അക്രമം അവസാനിപ്പിച്ച് എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് ആഗ്രഹം ലോകം മുഴുവൻ മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നതെന്നെ വീക്ഷിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്രയും കലാപം നടന്നിട്ടും ബിജെപിയുടെ പ്രതികരണം എന്താണെന്നും അദ്ദേഹം ചോദിക്കുന്നു ബിജെപി നേതാക്കൾ സന്ദർശനത്തെ വെറും ഷോ ഓഫ് രാഷ്ട്രീയ വിനോദസഞ്ചാരം എന്നാണ് വിശേഷിപ്പിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇവിടെ നടന്ന കലാപത്തിൽ നൂറ്റിനാൽപ്പതോളം പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടതെന്ന് ഇവർ ഓർക്കുന്നത് നല്ലതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മണിപ്പൂരിലെത്തിയ സംഘം ആദ്യം ചുരാചന്ദ്പൂരിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് സന്ദർശനം നടത്തിയത് അവിടെ കുക്കി വിഭാഗക്കാരുമായി കൂടിക്കാഴ്ച നടത്തി ശേഷം ഇംഫാലിലെ ദുരിതമനുഭവിക്കുന്നവരുമായും കൂടിക്കാഴ്ച നടത്തി ബിഷ്ണുപൂർ ജില്ലയിലെ മൊയ്റാങ് കോളേജ് ദുരിതാശ്വാസ ക്യാമ്പും സംഘം സന്ദർശിച്ചു സാഹചര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം രണ്ട് സംഘങ്ങളായാണ് ഇന്ത്യയുടെ സന്ദർശനം ശേഷം നാളെ മണിപ്പൂർ ഗവർണറുമായി സംഘം കൂടിക്കാഴ്ച നടത്തും